ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയിലേക്ക് സു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സിൻ്റെ സെവന്ത് പാർട്ടാണ് അപ്പോൾ ഇനിയൊരു രണ്ട് മൂന്ന് വീഡിയോസോടുകൂടി നമ്മുടെ ഒരു സീരീസ് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുന്നുള്ള വീഡിയോസൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം കിടക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ടെക്നീഷ്യൻ ഗ്രേഡ് ടൂന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഏത് ഇലക്ട്രോണിക്സായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് ടൂന്ന് കണ്ടിട്ടാലും കാണാതെ പോയത് ചിലപ്പോൾ ചിലർക്കൊന്നും ആ പരീക്ഷ ഉണ്ടാവില്ല വരാൻ പോകുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഇതെന്തായാലും ആയിരിക്കും അപ്പോൾ നമുക്ക് പറഞ്ഞു നീട്ടുന്നില്ല വീഡിയോയിലോട്ട് പോകാം ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഓപ്പൺ സർക്യൂട്ട്സ് ഓർ ഷോർട്ട് സർക്യൂട്ട്സ് ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ട് അത് ഓപ്പൺ സർക്യൂട്ട് ആണോ അത് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണത് ഓമീറ്റർ ആണ് അല്ലേ റെസിസ്റ്റൻസ് മീറ്ററാണ് അത് ഓമീറ്റർ ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്തത് ടു ഇൻക്രീസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഡിക്രീസ് ദ ഔട്ട്പുട് റെസിസ്റ്റൻസ് ഇൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ദ ടൈപ്പ് യൂസ്റ്റീസ് നമുക്കറിയാം ഏതൊരു സംഭവം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം എപ്പോഴും ഹൈ ആയിരിക്കണം ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കണം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിക്കഴിഞ്ഞാൽ ലോഡിങ് ഇഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം ഇത് സർക്യൂട്ട് എടുക്കുമ്പോഴാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് നാലെണ്ണം ഉണ്ട് ആ നാലെണ്ണം ഒരു ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാത്ത ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് വോൾട്ടേജ് സീരീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെ ഓരോന്നിനെക്കുറിച്ചും പറയാനാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയാനായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറയാനാണെന്നുണ്ടെങ്കിലും നല്ലോണം പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ അതിൽ ഇതിൽ ഒരു വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ സംഭവത്തിനൊക്കെ തന്നെ വേറൊരു പേരുണ്ട് സീരീസ് 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 ഷണ്ട് സീ ഷണ്ട് സീരീസ് ഷണ്ട് ഷണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോന്നിനും വേറെ വേറെ പേരുകളുണ്ട് അതുപോലെ തന്നെ ഇൻപുട്ട് ഇൻപുട്ട് റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് അത് ഏതിലാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതലാവുക ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറവേ പറഞ്ഞില്ല ഇതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൂടുതലാവുന്ന സീരീസ് ഏതാണ് സോറി ആ ഒരു ഫീഡ്ബാക്ക് ഏതാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് അവിടെയാണ് അവിടെ വ്യത്യാസം വരുള്ളൂട്ടോ വേറൊന്നും ഡിസ്റ്റോഷനൊക്കെ ഇല്ലാത്ത ഒരുപോലെ ആയിരിക്കും ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് അതുപോലെ തന്നെ വേറൊരു പേര് ഈ ഓരോ സംഭവത്തിനും ഓരോരോ പേരുണ്ട് ട്രാൻസ് കണ്ടക്റ്റും സാംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങളുടെ ബുക്കിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ എ രജിസ്റ്റർ ഇൻ ദ മൈക്രോ പ്രോസസ്സർ ദാറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ദ ആൻസർ ഓർ റിസൾട്ട്സ് ഓഫ് എനി അരിത്തമറ്റിക് ഓർ ലോജിക് ഓപ്പറേഷൻ ഈസ് ദ അതായത് നമ്മൾ നമ്മളിപ്പോൾ ആത്തമെറ്റിക്കോ ലോജിക് ഒക്കെ നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ ചെയ്യുന്ന സമയത്ത് അതിലൊരു രജിസ്റ്ററിൽ നമുക്ക് അതിൻ്റെ ആൻസറോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാനാക്കി പറ്റും അത് ഏതാണ് ആ രജിസ്റ്റർ എന്ന് മൈക്രോ പ്രോസസ്സറിൽ കുറേ രജിസ്റ്റർ ഉണ്ട് അല്ലേ ആ രജിസ്റ്ററിൽ ഏത് രജിസ്റ്റർ എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിൻ്റെയൊക്കെ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് സേവ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ വേ ഫ്രോം യൂസ്ഡ് ഇൻ എക്സ് ഡയറക്ഷൻ ഇൻ സിആർഒ ഫോർ ഡിഫ്ലക്റ്റ് ഇൻ ദി ഇലക്ട്രോൺ ബീം ഫ്രം ലെഫ്റ്റ് ഓ റൈറ്റ് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നാവാൻ ആണ് സാധ്യത കേട്ടോ ഓ റൈറ്റ് ആകുന്ന തോന്നുന്നില്ല അപ്പം അങ്ങനെ എക്സ് ഡയറക്ഷനിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ ലെഫ്റ്റ് നിന്ന് റൈറ്റേക്ക് പോകുന്നത് എക്സ് ഡയറക്ഷൻ അല്ലേ വൈ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കണം അല്ലേ അപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷനിൽ സി ആർഒ ഇലക്ട്രോൺ ബീമിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏത് വേവ് ഫോം യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത് ഏത് വേവ് ഫോം യൂസ് ചെയ്തിട്ടാണ് സിആർഒ എക്സ് ഡയറക്ഷനിൽ നമുക്ക് ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അത് ഓപ്ഷൻ ഡി സോടൂത്ത് വേവ് ഫോം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ദ മെഷീൻ വിച്ച് ട്രാൻസ്മിസ് ഡോക്യുമെൻസ് ഓർ മാ്സ് ഓർ ഫോട്ടോഗ്രാഫ്സ് ഓവർ ടെലഫോൺ ലൈൻ കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് അതിൽ കൂടെ സെൻഡ് ചെയ്യാൻ പറ്റും ഏതിൽ കൂടെ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ടാണ് ഡോക്യുമെൻറ്റ്സ് മാപ്പ് ഫോട്ടോഗ്രാഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ നമ്മൾ ഏതാണ് സാധാരണ യൂസ് ചെയ്യാം ഓപ്ഷൻ എ ഫാക്സ് അല്ലെങ്കിൽ ഫാസിമെയിലാണ് അല്ലേ അത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഓപ്ഷനില് ചിലപ്പോൾ ടൈപ്പ് റൈറ്റർ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അത് വല്ലതാണോ അല്ല ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞാൽ ടൈപ്പിൻ്റെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം നമുക്ക് ചിലപ്പോൾ കൂടുതൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും പക്ഷേ നമ്മൾ വൃത്തിയായിട്ട് ആ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്നും പോല ഓക്കെ അടുത്ത ക്വസ്റ്റൻ ടെസ്ല ഈസ് എ യൂണിറ്റ് ഓഫ് ടെസ്ല എന്തിൻ്റെ യൂണിറ്റ് ആണോ അത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല അങ്ങനെ തന്നെ പഠിക്കുക ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ദി ക്യു ഓഫ് വൺ മൈക്രോ ആംബിയറീസ് ഒരു മൈക്രോ ആംബിയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് ചോദിക്കണം മൈക്രോ പറയുമ്പോൾ ടെൻ റേയ്സ് ടു മൈനസ് സിക്സ് ആണല്ലേ വൺ ബൈ ടെൻ റേസ് ടു സിക്സ് എന്ന് അതിന് നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് വൺ മില്യൺ തോഫൻ ആംബിയറാണത് അല്ലേ വൺ മില്യൺ തോഫൻ ആംബി ആണ് എന്തെന്ന് പറയുന്നത് വൺ മൈക്രോ ആംബിയർ ആണ് ഇതുപോലെ പൈക്കോ ഉണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അതിൻ്റെയൊക്കെ വാല്യൂസ് എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് അഫോർഡബിൾ ടെക്നോളജി ദാറ്റ് യൂസസ് എക്സിസ്റ്റിംഗ് ടെലഫോൺ ലൈൻസ് ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് കണക്ഷൻസ് ഈസ് ദ ഹൈ സ്പീഡ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ടെലഫോൺ ലൈൻസിലൊക്കെ തന്നെ നമ്മൾ വളരെ സ്പീഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണെന്നാണ് ചോദ്യം ഡി എസ് എൽ ആണ് കേട്ടോ ഡി എൽ എസ് ഡി എസ് എൽ ആണ് അങ്ങനെ ഹൈ സ്പീഡ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഡി എസ് എല്ലിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടോ കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഡി എസ് എൽ ഫുൾ ഫുൾ ഫോം എഴുതുക ഐ എസ് ഡി എൻ എന്താണെന്നുള്ള നമുക്ക് അറിയാമല്ലേ ഇൻറ്റർഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് നമ്മൾ ഇത് മുമ്പ് ഏതോ ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സിൻ്റെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഐ എസ് ഡി എൻ്റെ ഫുൾ ഫോമൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ ആ ക്വസ്റ്റൻസ് ഒക്കെ അപ്ഡേഷൻസ് ഒക്കെ ചോദിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ അറ്റ് റെസനൻസ് ദ ടേം ബാൻഡ് വിത്ത് ഇൻക്ലൂഡ്സ് ഓൾ ഫ്രീക്വൻസീസ് ദാറ്റ് അലോ വാട്ട് പെർസെൻറ്റേജ് ഓഫ് മാക്സിമം കറണ്ട് ടു ഫ്ലോ അതായത് റെസഡൻസ് കണ്ടീഷനിൽ ബാൻഡ് വിത്ത് ഈ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് എന്താണ് അത് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ഫ്രീക്വൻസീസ് ദാറ്റ് അലോ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം കറണ്ട് അതായത് ഓരോ ഫ്രീക്വൻസിൽ ഒരു വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് സെവൻറ്റി പോയിൻറ്റ് സെവൻ ആണ് അപ്പോൾ നമ്മളൊന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ വരും അറ്റ് റെസനൻസ് ദ ടേം ബാൻഡ് വിത്ത് ഇൻക്ലൂഡ്സ് ഓൾ ഫ്രീക്വൻസീസ് ദാറ്റ് അലോ സെവൻ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം കറണ്ട് ഫ്ലോ അപ്പോൾ മനസ്സിലായില്ലേ അതായത് റെസൊണൻസിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഡിഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ബാൻഡ് വിടുത്തിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസീസ് എല്ലാം തന്നെ സെവൻറ്റി പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഓഫ് മാക്സിമം കറണ്ട് ഒരു മാക്സിമം കറണ്ടിൻ്റെ വാല്യൂൻ്റെ സെവൻ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും അലോ ചെയ്യുന്ന ഫ്രീക്വൻസികളായിരിക്കും അതാണ് അറ്റൊരു റെസൊണൻസിൽ സംഭവിക്കുക അതാണ് അതിൻ്റെ ബാൻഡ് വിടുത്തിൻ്റെ ഡെഫിനിഷൻ അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാസീവ് കോമ്പോണൻറ്റ് ഇതെല്ലാം പാസിവ് കോമ്പോണൻറ്റ് ആയിട്ടുള്ളത് ഏതാണ് അറിയാറുള്ള ഓപ്ഷൻ ബി കപ്പാസിറ്റേഴ്സ് ആണ് ആൾ ഓഫ് തേബോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ് കേട്ടോ പാസിവ് കമ്പോണൻസ് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് ഇൻ റെസിസ്റ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് അതൊക്കെയാണ് പാസിവ് കോമ്പോണൻസിൽ വരാം അപ്പോൾ ആക്റ്റീവ് കോമ്പോണൻസ് പറയുമ്പോൾ നമ്മുടെ ഡയോഡ് ട്രാൻസിസ്റ്റർ അതൊക്കെ അതിൽ വരാം വാക്യം ട്യൂബ് അതൊക്കെ അതിൽ വരുന്നതാണ് ഇത് പ്രോസസ് ബൈ വിച്ച് ഇംപ്യൂരിറ്റീസ് ആർ ആഡ് ടു എ പ്യുവർ സെമി കണ്ടക്ടർ ഒരു പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സില് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പി ടൈപ്പ് മെറ്റീരിയൽ എൻ ടൈപ്പ് മെറ്റീരിയലൊക്കെ കിട്ടാണ്ടിട്ട് നമ്മൾ ചെയ്യുക ഡോപ്പിങ്ങാണ് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ എ ഡോപ്പിംഗ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ബാക്കിയുള്ള ഒരു രണ്ട് മൂന്ന് വീഡിയോയിലോടുകൂടി ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവും അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാനും ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടെല്ലാം നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോട്ട് വീണ്ടും കാണാം അതായിരിക്കും താങ്ക്